സി പി എമ്മിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഭാഗീയതയുടെ വാർത്തകൾ വരികയാണ് കൊല്ലത്ത് നിന്ന് സി പി എം സമ്മേളനങ്ങളിൽ വിഭാഗീയത നീറിപ്പുകയുകയാണ് സംസ്ഥാന സമ്മേളന വേദിയായ കൊല്ലം ജില്ലയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനത്തിലേക്കും വരെ നീങ്ങിയതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇന്ന് നേരിട്ടെത്തുകയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങിയ സംഭവമുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എം തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ നേതാക്കൾ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ് റിപ്പോർട്ട് തിരിച്ചു വാങ്ങിയിരിക്കുന്നത് ആലപ്പുഴ അമ്പലപ്പുഴയിലാകട്ടെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുതിർന്ന നേതാവ് ജി സുധാകരനെ ഒഴിവാക്കിയതാണ് വിവാദമായത് ജി സുധാകരന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് സമ്മേളന വേദിയിലേക്കുള്ള ദൂരം ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടിൽ നിന്ന് സി പി എമ്മിന്റെ വിഭാഗീയത രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ മൂന്നിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ആർ അരുൺരാജിലേക്ക് അരുൺ കരുനാഗപ്പള്ളിയിലെ സംഘർഷം കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ വിഭാഗീയതയെ സംബന്ധിച്ചൊരു പുതിയ സംഭവമല്ല വി എസ് പിണറായി വിഭാഗീയ കാലങ്ങളിൽ വളരെ വളരെ സജീവമായി വിവാദങ്ങൾ ഉരുണ്ടുകൂടിയ സ്ഥലമായിരുന്നു കരുനാഗപ്പള്ളി അവിടെ സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിയ സംഭവ വികാസങ്ങളും ഇന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു വട്ടം ചർച്ച നടത്തിപ്പോയത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണല്ലോ ഏത് തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാര സാധ്യതയാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ളത് ആർക്കെങ്കിലും എതിരെ അച്ചടക്ക നടപടിക്കുള്ള സാധ്യതയുണ്ടോ ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് കൊല്ലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന കാര്യം സംസ്ഥാന സമ്മേളനവും സമ്മേളന കാലയളവുമായതിനാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു പ്രവർത്തകനെതിരെയോ നേതൃത്വത്തിനെതിരോ നടപടി ഉണ്ടായാൽ അത് അസാധാരണമാണ് അത്തരം കടുത്ത സാഹചര്യം ഉണ്ടോ എന്ന് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി തന്നെ പരിശോധിക്കും നേരത്തെ ഈ വിഭാഗീയതയുടെ പ്രശ്നം അത് സി പി എമ്മിനെ വല്ലാതെ തന്നെ പിടിച്ചുലയ്ക്കുന്നുണ്ട് കാരണം നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിലുള്ള വിഭാഗീയത കാലഘട്ടത്തിൽ തന്നെയാണ് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ഏറെ ചർച്ച ചെയ്തതാണ് ഇതിനുശേഷം ഈ സംഘടനാപരമായി പാർട്ടി സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുമെന്നായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പ്രതീക്ഷിച്ചത് പക്ഷേ ഈ സമ്മേളന കാലയളവിൽ കരുനാഗപ്പള്ളിയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴെണ്ണവും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കും കയ്യാങ്കളിലേക്കും അടക്കം കാര്യങ്ങൾ പോയി പലപ്പോഴും പല സമ്മേളനങ്ങളും നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു ഇതോടെയാണ് നേതൃത്വം അപകടം മനസ്സിലാക്കിയത് ഈ വിഭാഗീയതയുടെ കൊടി വലിയ ആഴത്തിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ താന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ നേതൃത്വം സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് ഒരു പ്രത്യേക യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾക്ക് രൂപം നൽകുകയും ചെയ്തു പക്ഷേ ഈ സമവായ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസവും നമ്മൾ നേരിട്ട് കണ്ടതാണ് തെരുവിലേക്കടക്കം യുദ്ധങ്ങൾ മാറുന്നത് പിന്നീട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച ഇത് സംസ്ഥാന നേതൃത്വത്തെ ചെറുതല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കരുനാഗപ്പള്ളിക്ക് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും ഇതിന്റെ ചുവട് പിടിച്ച് വിഭാഗീയതയുടെ ചെറിയ അനക്കങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് കൊല്ലം ചാത്തന്നൂരിൽ അത് സമ്മേളനം തെരഞ്ഞെടുപ്പിലേക്ക് പോയ സാഹചര്യമടക്കം ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് പരിശോധിക്കും കാരണം സംസ്ഥാന നിർദ്ദേശം പോലും ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടാകരുത് ഈ ഇലക്ഷനിലേക്ക് പോകാതെ തന്നെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കണം എന്നതായിരുന്നു ആ മാനദണ്ഡമായി മുന്നോട്ട് വെച്ച മാർഗം പക്ഷേ ചാത്തന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പ് അടക്കം നടന്നു സെക്രട്ടറി വെച്ച പാനൽ പരാജയപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളടക്കം ഇന്ന് പരിശോധന ഉണ്ടാകും എന്തായാലും കൊല്ലത്ത് ചെറുതല്ലാത്ത രീതിയിൽ കരുനാഗപ്പള്ളിയിൽ മാത്രം മറ്റിടങ്ങളിലും ഈ വിഭാഗീയത ഉണ്ട് എന്നതാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് ഇത് ഈ രീതിയിൽ പോയാൽ അത് സമ്മേളനത്തെ കൂടി ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി രണ്ടാമത് കൂടി കൊല്ലത്തേക്ക് എത്തുന്നത് എന്തായാലും ഇന്ന് നേതൃത്വത്തിന് ശക്തമായ താക്കീത് ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതിഷേധം നടത്തിയവർ പരസ്യ പ്രകടനങ്ങൾ നടത്തിയവർ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയവർ ഇവർക്കെതിരെയെല്ലാം താക്കീതാണോ ഇനി നടപടി ഉണ്ടാകുമോ അങ്ങനെ നടപടി ഉണ്ടായാൽ അത് അസാധാരണമായ നീക്കമായി പാർട്ടി വിലയിരുത്തുന്നു ചെയ്യും ശരി നടപടിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇന്നറിയാം ആർ രാജാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് ഇനി പോകാനുള്ളത് ആലപ്പുഴയിലാണ് അവിടെ മനീഷ് മെഹിബാൽ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് മനീഷ് ഈ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരന്റെ ക്ഷണമില്ല എന്താണ് അതിനുള്ള കാരണം അവിടെയും ഈ വിഭാഗീയ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നതാണ് സി പി എം ജി സുധാകരൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് സമ്മേളനം നടക്കുന്നത് എന്തുകൊണ്ടാണ് ജി സുധാകരൻ ക്ഷണിക്കപ്പെടാതെ പോയത് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദത്തിൻ്റെ സ്വഭാവം എന്താണ് കെ ആർ ഗോപീഷൻ കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ കാലയളവ് മുതൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് അനഭിമതനാണ് ജി സുധാകരൻ പ്രത്യേകിച്ചും അവിടെ ജയിച്ചു വന്ന എം എൽ എ എച്ച് സലാം എലാം കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നില്ല ജി സുധാകരൻ ഒപ്പം തന്നെ തനിക്കെതിരെ ഉയർന്ന എസ് ഡി പി ഐ ആരോപണം എസ് ഡി പി ഐയുമായി തനിക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ള ആരോപണത്തിന് പിന്നിൽ ജി സുധാകരൻ ആണെന്ന തരത്തിൽ പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തിരുന്നു ആ പരാതിയിലൊക്കെ തന്നെ പിന്നീട് എളമരം കരീം ഒക്കെ തന്നെ അന്വേഷണ കമ്മീഷൻ അംഗമായിട്ടുള്ള ആ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ജി സുധാകരൻ ഈ പ്രചരണത്തിൽ സുധാകരൻ വലിയ രീതിയിൽ പങ്കുവഹിച്ചിരുന്നില്ല എന്ന് പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തന്നെ ജി സുധാകരൻ ആ വിഷയത്തിൽ താക്കീത് കൊടുത്തിരുന്നു അത് അന്ന് മുതൽ തന്നെ ജി സുധാകരനും നാട്ടിലെ പാർട്ടിയുമായി അത്ര നല്ല അടുപ്പത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജി സുധാകരൻ താമസിക്കുന്ന ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ഇന്നലെ മുതൽ ആരംഭിച്ചത് ഇന്നലെ പ്രതിനിധി സമ്മേളനമായിരുന്നു ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനമാണ് ഉച്ചയോടുകൂടി തന്നെ ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കും പക്ഷേ സാധാരണഗതിയിലൊക്കെ തന്നെ ഇത്രയും മുതിർന്ന ഉള്ള ഒരു ഏരിയ കമ്മിറ്റി പരിധിയിലൊക്കെ തന്നെ അവരെ നിലവിൽ അവർ മുതിർന്ന അല്ലെങ്കിൽ ഉന്നത പദവി പാർട്ടിയിൽ വഹിക്കുന്നില്ല എങ്കിൽ കൂടി അവരെ പൊതുസമ്മേളനത്തിന്റെ വേദിയിലേക്കോ ഉദ്ഘാടനത്തിന്റെ വേദിയിലേക്കോ പ്രത്യേക ക്ഷണിതാവായിട്ടോ അല്ലെങ്കിൽ ആശംസ പറയാനോ ഒക്കെ തന്നെ വിളിക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിട്ട് പോലും അദ്ദേഹത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചില്ല എന്ന് മാത്രമല്ല പൊതുസമ്മേളനം നടക്കുന്ന ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം എത്തുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ വിഭാഗീയ പ്രശ്നം അദ്ദേഹവും പാർട്ടിയുമായി ഇപ്പോഴും വലിയ അകൽച്ചയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് പ്രത്യേകിച്ചും എച്ച് സലാമുമായി അദ്ദേഹത്തിനുള്ള മാനസികമായ അകലം അതിപ്പോഴും പ്രകടമാണ് പ്രത്യേകിച്ചും എച്ച് എസ്ലാമിൻ്റെ ഏറ്റവും അടുപ്പത്തിലുള്ള ആളാണ് നിലവിൽ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഓമനക്കുട്ടൻ അതുകൊണ്ട് തന്നെ ഈ ഇരേ സമ്മേളനത്തിൽ ജി സുധാകരനെ മനഃപൂർവ്വമായി ക്ഷണിക്കാതിരുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലയളവായി സർക്കാരിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും പരോക്ഷമായി പല വിമർശനങ്ങളും ജി സുധാകരൻ ഉന്നയിക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ചും നാട്ടിലെ പാർട്ടിയെ കുറിച്ച് പോലും അദ്ദേഹം പല വേദികളിലും പരോക്ഷമായി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പാർട്ടി അംഗങ്ങൾ അവർ പുലർത്തേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് പുലർത്തേണ്ട പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള നന്മ പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്നില്ല അത്തരത്തിലുള്ള വലിയ വിമർശനം പല വേദികളിൽ ഉന്നയിച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ ജി സുധാകരനോട് അമർശനത്തിനിടയാക്കിയിരുന്നു ഈ ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഹരിപ്പാട് നടന്ന പാർട്ടി പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ എത്തി എത്താൻ താമസിച്ചതിനെ തുടർന്ന് ജി സുധാകരൻ ഞാൻ വരാം